ബാബുരാജ് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടാത്ത മനുഷ്യനാണോ? നടൻ ബാബുരാജ് ഗുണ്ടയാണ്. അദ്ദേഹത്തിൻ്റെ ശരീര പുഷ്ടിയും മസിലുകളും ഒക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ചും സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ബാബുരാജ് ഒരു ഗുണ്ടയാണ്. പറഞ്ഞു കേൾക്കുന്ന കഥകളും അങ്ങനെയാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം നടന്നു. ജോജി എന്ന സിനിമയിൽ ബാബുരാജ് അഭിനയിക്കാൻ ചെന്നപ്പോൾ ഫഹദ് ഫാസിൽ ചോദിച്ചു, അത്രേ ചേട്ടാ, സൈമൺ ബ്രിട്ടോയെ കുത്തിയ ആളാണല്ലേ? സൈമൺ ബ്രിട്ടോയെ എല്ലാവർക്കും അറിയാം. സൈമൺ ബ്രിട്ടോയെ കുത്തിയ ആളാണ് എന്ന് ചോദിച്ചപ്പോൾ ബാബുരാജ് പറഞ്ഞു, ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടുമില്ല, ഞാൻ സൈമൺ ബ്രിട്ടോയെ കുത്തിയിട്ടുമില്ല. പക്ഷേ കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കില്ല, എല്ലാവരുടെയും മനസ്സിൽ ഞാനൊരു ഗുണ്ടയാണ് എന്നാണ് ബാബുരാജ് പറഞ്ഞത്. ബാബുരാജ് സത്യത്തിൽ മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ബാബുരാജിനെ കുറിച്ച് പറയാനുള്ള ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചു. ബാബുരാജ് അഭിനയിക്കാൻ തുടങ്ങിയ കാലം, എൻ്റെ ആദ്യ സിനിമ കമ്പോളം, ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കലൂർ ഡെന്നിസ് ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ജൂബിലി ജോയ് തോമസും അതേപോലെ നടൻ സത്താറുമാണ് അതിൻ്റെ നിർമ്മാതാക്കളായി വന്നത്. ജൂബിലി ജോയ് തോമസ് ചേട്ടൻ തന്നെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിർവഹിച്ചത്. അങ്ങനെ എന്തുകൊണ്ടും വലിയൊരു ബാനറിൽ ഒരു വലിയ ചിത്രം ആദ്യം തന്നെ സംവിധാനം ചെയ്യാൻ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു അന്ന്. അങ്ങനെ പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടു. ഷൂട്ടിങ് തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. പൂജയുടെ അന്ന് പ്രൊഡ്യൂസർ മുങ്ങിയ കഥയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം. അതെല്ലാം കഴിഞ്ഞു, നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ കലൂർ ഡെന്നിസിനോട് പറഞ്ഞു, എടാ നമുക്കിതിനകത്തൊരു ഒന്ന് രണ്ട് പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്യും, അഭിനയിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ അതിനകത്ത് രണ്ട് ഗ്രൂപ്പുകളാണ്, ഒരു അച്ചായന്മാരുടെ ഒരു വലിയ ഗ്രൂപ്പും ഒരു ഗൗണ്ടറുടെ ഗ്രൂപ്പും. മക്കളല്ലേ എത്തിയല്ലോ, എന്നാണോ മക്കൾ ഇത്രയും താമസിച്ചേ? കൊച്ചുവിളപ്പാൻ കാലത്ത് എണീറ്റിങ് പോകുന്നതാ, വണ്ടി ഓടി ഇവിടെ എത്തണ്ടായോപ്പച്ചാ, മൂന്നാർ വഴി തന്നെ വന്നത്. അപ്പൊ അച്ചായന്മാരുടെ ഗ്രൂപ്പിൽ ആ നേതാവായിട്ട് രാജൻ ബി ദേവ്, രതീഷ്, സായികുമാർ, മഹേഷ് തുടങ്ങി ഒരു വലിയ താരനിര അവിടെയുണ്ട്. ഇപ്പുറത്തെ ഗ്രൂപ്പിൽ വിനു ചക്രവർത്തി അവരുടെ ലീഡറായിട്ട് ഒരു ഗ്രൂപ്പും ഇപ്പുറത്തും വേണം. എല്ലാരും നല്ലാ ഇരിക്കീങ്കല്ല, നമ്മ ഊർ ജനങ്ങൾ എല്ലാവർക്കും ഈ ആശീർവാദങ്ങൾ. അപ്പൊ എന്നെ പറഞ്ഞു, രണ്ട് പേര് നീ എനിക്കതിൽ വാക്ക് തരണം, അവർക്ക് അഭിനയിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഞാനെന്താ ഡെന്നിച്ചയൻ, നമുക്ക് അഭിനയിപ്പിക്കാമല്ലോ. അങ്ങനെയാണ് ഡെന്നിച്ചയൻ ബാബുരാജിനെയും മഹാരാജ ശിവാനന്ദനെയും ആ വേഷങ്ങളിലേക്ക് തരുന്നത്. മഹാരാജ ശിവാനന്ദൻ എന്ന് പറയുന്നത് എറണാകുളത്ത് മഹാരാജ ടെക്സ്റ്റൈൽസിൻ്റെ ഓണറും സിനിമാ നിർമ്മാതാവുമാണ്. അദ്ദേഹം വന്ന എന്തോ ഒരു പ്രോജക്റ്റ് ഡെന്നിച്ചയനുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡെന്നിച്ചയനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോജക്റ്റിൻ്റെ കമ്മിറ്റ്മെൻ്റെ പേരിൽ അഭിനയിക്കണമെന്നൊരു ബോധി, എന്നാൽ ശരി എൻ്റെ പടത്തിൽ തന്നെ തുടങ്ങിക്കളയാം എന്ന് കരുതി ഈ ഗ്രൂപ്പിൽ മഹാരാജ ശിവാനന്ദനും ഒരു വേഷം, ബാബുരാജിനും ഒരു വേഷം. ബാബുരാജ് അന്ന് അറിയപ്പെടുന്ന നടനൊന്നുമല്ല, ആദ്യമായി അഭിനയിക്കാൻ വരികയാണ്. ബാബുരാജ് ആ സിനിമയിലേക്ക് വന്നു. പൊള്ളാച്ചിയിൽ റൂമെല്ലാം കൊടുത്തു. അദ്ദേഹം ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ ആദ്യം 8-9 പേരുള്ള ആ ഗ്രൂപ്പ്, ഇങ്ങേ സൈഡിലും ഉണ്ട് 8-9 പേര്. അങ്ങനെ ഇവരെല്ലാം നിരന്നു നിന്ന് വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ചിത്രീകരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ, അന്ന് ഫിലിമിലുമാണ് ഇത് ചിത്രീകരിക്കുന്നത്, ഏതോ ഒരു സമയത്ത് ബാബുരാജ് ടൈമിങ് തെറ്റിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു. ബാബുരാജ് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഒന്നുകൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആ ഗ്രൂപ്പ് മൊത്തമാണ് ചെയ്യുന്നത്. അപ്പോൾ രതീഷേട്ടനെയൊക്കെ മുഖത്ത് ചെറിയൊരു ദേഷ്യം പടർന്ന പോലെ തോന്നി. കാരണം അദ്ദേഹമൊക്കെ ഒരുപാട് പൈറ്റ് തെളിഞ്ഞ നടന്മാരാണ്. വീണ്ടും ആ ടേക്ക് എടുത്തു. വീണ്ടും ബാബുരാജിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ ടേക്ക് തെറ്റേണ്ടി വന്നു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ആ ടേക്ക് എടുത്തു. അതും ചെറിയൊരു പ്രശ്നമായപ്പോൾ ഞാൻ ലൊക്കേഷൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ പണിയൊന്നും അറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോടെ, താനൊക്കെ എന്തിനാണ് അഭിനയിക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് എന്ന് രൂക്ഷമായ ഭാഷയിൽ ബാബുരാജിനോട് ചോദിച്ചു.
ആളുകളുടെ എല്ലാം നടുക്ക് വെച്ചാണ് ചോദിക്കുന്നത്. ബാബുരാജിന് ഇത് വളരെയധികം ക്ഷീണം തോന്നി കാണണം. പിന്നീടുള്ള ടേക്കളൊക്കെ ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ കലുഡിനീസ്, എൻ്റെ ലൊക്കേഷനിൽ കലുഡിനീസ് ഉണ്ടെന്ന്, കലുഡിനീസ് ചേട്ടൻ എന്നെ നേരെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് വന്നി, ഞാൻ എടുത്ത് തന്നു. നിന്നോടൊരു കാര്യം പറയാനുണ്ട്, വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ റൂമിലേക്കൊന്ന് വരണം. ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത റൂമിലാണ് കലുഡിനീസ് ചേട്ടൻ താമസിക്കുന്നത്, പൊള്ളാച്ചിയിൽ. അന്ന് അദ്ദേഹം ലൊക്കേഷനൊന്നും അധികം വരാറില്ല, വല്ലപ്പോഴും ഒക്കെ വരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ അന്ന് വന്നതിൻ്റെ അന്ന് ഈ സീനാണ് എടുത്തത്. അന്ന് ഡെന്നിസ് ചേട്ടൻ എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് വർത്താനാണ് ലൊക്കേഷൻ വെച്ച് പറഞ്ഞത്? നീ ആരാണെന്ന് വിചാരിച്ചിട്ട് സംസാരിച്ചത്? ഞാൻ ചോദിച്ചു, എന്താണ് ഡെന്നിസേ, നീ ആ വന്ന ബാബുരാജിനെക്കുറിച്ച്, ബാബുരാജിനെ ലൊക്കേഷൻ വെച്ച് പരസ്യമായിട്ട് ചീത്ത പറഞ്ഞ എന്തിനാണ്? ഞാൻ പറഞ്ഞു, അയാൾ അഭിനയം ശരിയായില്ല, ഇവനെയൊക്കെയാണോ ഡെന്നിസ് എനിക്ക് കൊണ്ടുതരുന്നത് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഡെന്നിസ് പറഞ്ഞു, നിനക്കവനെ അറിയാൻ മേലാഞ്ഞിട്ടാണ്, അവൻ ഗുണ്ടയാണ് കേട്ടോ, ഗുണ്ട. നിൻ്റെ ലൊക്കേഷൻ തന്നെ കഴിയും, വേറെ കഴിഞ്ഞാൽ പള്ളക്ക് കത്തിയേറ്റ് തരും കേട്ടോ, അവൻ വലിയ ഗുണ്ടയാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ചെറിയൊരു ഉൾക്കിടലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ കാര്യം ചെയ്യാം, ബാബുരാജിനെ ഇന്ന് വൈകുന്നേരം തന്നെ ബാബുരാജിനെ കണ്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാം. പക്ഷേ അതിനും എനിക്കങ്ങോട്ട് മനസ്സ് വരുന്നില്ല, ഈഗോ മനസ്സിൽ കിടക്കുകയല്ലേ. അങ്ങനെ അന്ന് രാത്രി അസോസിയേറ്റ് ഡയറക്ടറിൻ്റെക്ക് വരുന്നു പോൾ ഞാറക്കൽ. പോൾ ഞാറക്കൽ പറയുന്നു, അയാളെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ശരിയാവില്ല. ഞാൻ പറഞ്ഞ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും, അയാളൊരു ഗുണ്ടയാണ്. അങ്ങനെ ബാബുരാജ് ഗുണ്ടയാണെന്നുള്ളത് ലൊക്കേഷനിൽ മൊത്തം അങ്ങ് പരന്നു. എല്ലാവരും പറയുന്നു ബാബുരാജ് ഗുണ്ടയാണ് ഗുണ്ടയാണെന്ന് പറയുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ലൊക്കേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ബാബുരാജ് എൻ്റെ റൂമിലേക്ക് വരുന്നു. ബാബുരാജ് പറയുന്നു, ചേട്ടാ ഞാൻ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും കുറ്റമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പതുക്കെ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തോളാം, ചെയ്ത് തീർത്തോളാം. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷയില്ല ബാബുരാജ് ഇങ്ങനെ പറയുമെന്നുള്ളത്. കാരണം ഇത്രയും ആകാരമൊക്കെ ഉള്ള, ഇത്രയും സമ്പുഷ്ടനായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇത്ര സോഫ്റ്റായിട്ട് പറയുമ്പോൾ, ഞാൻ പറഞ്ഞു ഓക്കെ ബാബു പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ബാബുരാജ് എൻ്റെ ഒരു നല്ല സുഹൃത്തുമായി. പിന്നീട് അദ്ദേഹം തന്നെ ഒന്ന് രണ്ട് സിനിമകൾക്ക് എനിക്ക് അഡ്വാൻസുകളൊക്കെ വാങ്ങിത്തരികയും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യൊക്കെ ചെയ്തു. എൻ്റെ പല സിനിമകളിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോഴും വിളിച്ചാൽ ഏത് സിനിമാക്കാരെക്കാളിലും ആദ്യം വിളിച്ചാൽ ആദ്യ കോളിൽ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഒരു സുഹൃത്തു കൂടിയാണ് ബാബുരാജ്. വലിയ അടുപ്പത്തിലൊന്നും പോകുന്നില്ല, കള്ളു കുടിക്കാനൊന്നും പോകുന്നില്ല, അല്ലാതെ കറങ്ങാനൊന്നും പോകുന്നില്ല. എങ്കിലും ഫോണിലൂടെയുള്ള സൗഹൃദവും എവിടെയെങ്കിലും വെച്ച് കണ്ടാലുള്ള ഒരു സൗഹൃദവും എന്തുണ്ടെങ്കിലും ഒന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ബാബുരാജിനുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുക, ഇത് ഈ ഗുണ്ട ഗുണ്ട എന്ന് പറയുന്നത് ലൊക്കേഷനുകളിൽ പറഞ്ഞു പരത്തിയ ഒരു കാര്യമാണ്. വേറൊരു കഥയും ബാബുരാജിലൂടെ ഉണ്ട്. ബാബുരാജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതോ ഒരു കോളേജ് ലെക്ചററെ ചുംബിച്ചു എന്നും അതും പരസ്യമായി ചുംബിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ബാബുരാജ് പറയുന്നു, ഞാനൊരു സിനിമയിൽ ചെയ്ത സീനാണ്, ഞാനൊരിക്കലും അങ്ങനെ കോളേജിൽ മഹാരാജസിൽ പഠിച്ചിട്ടില്ല, ഒരു ലെക്ചറേയും ഞാൻ ചുംബിച്ചിട്ടുമില്ല എന്നും പറയുന്നു. ഈ ഇടയ്ക്ക് ഒരു ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബാബുരാജ് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടാത്ത മനുഷ്യനാണോ, താങ്കൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടേ? ബാബുരാജ് പറഞ്ഞു, എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരാൻ ആര് നോക്കിയാലും നടക്കില്ല. കാരണം നാട്ടിൽ എന്നെക്കുറിച്ച് പറഞ്ഞേക്കുന്ന, അല്ലെങ്കിൽ നാട്ടിൽ എന്നെക്കുറിച്ച് പ്രചരിച്ചിരിക്കുന്ന കഥകളെല്ലാം ഇതാണ്, ഞാനൊരു ഗുണ്ടയാണ്, ഞാനൊരു കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചോളാമേ എന്നുള്ള ഒരു രീതിയിലാണ് ബാബുരാജിന് മറുപടി കൊടുത്തത്. അങ്ങനെ ഗുണ്ടയല്ലാത്ത, അല്ലെങ്കിൽ മനസ്സ് നന്നായിരിക്കുന്ന ഒരു പാവം വില്ലനെയാണ് ബാബുരാജിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമാ രംഗത്തെ വ്യത്യസ്തമായ വാർത്തകളും സിനിമാ റിവ്യൂസും അറിയാനും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുമായി സംവേദിക്കുവാനും ന്യൂസ് ഗ്ലോബ് TV സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനടി വാർത്തകൾ അറിയാൻ ബെൽ ബട്ടൺ അമർത്തുക.